എല്ലാവർക്കും നമസ്കാരം. ആസിഫ് അലി നായകനായിട്ടുള്ള സി ബി മലയിലെ സംവിധാനിച്ചിട്ടുള്ള കൊത്തെന്ന് പറഞ്ഞ സിനിമ കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്, ഒരു പാർട്ടി സിനിമയായിരിക്കും, ചില കൊലപാതകങ്ങളൊക്കെ കാണും, പിന്നെ പശ്ചാത്താപം കാണും, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രതീക്ഷിച്ച കുറേ കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ സിനിമ ഏത് പരുവമാണെന്ന് നമുക്ക് റിവ്യൂ വഴി മനസ്സിലാക്കാം. കാണാം കൊത്തിൻ്റെ റിവ്യൂ. ട്രെയിലർ സൂചിപ്പിച്ച സിനിമയുടെ സ്വഭാവം പോലെ തന്നെ തുടങ്ങുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ തന്നെയാണ്. പിന്നീട് അങ്ങോട്ടൊരു ഫാമിലി മൂവി ആയിട്ട് മാറുന്നുണ്ട് കൊത്ത്. ആ ഒരു ഫാമിലി മൂവിയിലോട്ട് മാറുമ്പോൾ കുറച്ച് ചടുലത കുറഞ്ഞു പോയെന്നൊക്കെ തോന്നുന്നുണ്ട്. ഒരു സ്ലോ പേസിലാണ് പിന്നീട് കഥ മുന്നോട്ട് പോകുന്നത്. പാർട്ടികളെ കേന്ദ്രീകരിച്ചൊരു സിനിമ എടുക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും മറ്റു പാർട്ടികളുമായിട്ടുള്ള വിദ്വേഷങ്ങളുമൊക്കെയാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുക. ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ പാർട്ടികളിലെ അണികളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പരാമർശിക്കുന്നു. ഈ സിനിമയിലെ പാർട്ടി അണികൾ എന്ന് പറയുന്നത് സുമേഷും ഷാനുവുമാണ്. റോഷനും ആസിഫ് അലിയും ചെയ്യുന്ന കഥാപാത്രമാണ്. ഇവർക്കൊരു ലീഡർ ഉണ്ടാകുമല്ലോ, അത് രഞ്ജിത്ത് ആണ്. സഖാവ് വിളികളും മുദ്രാവാക്യങ്ങളും പാർട്ടിയെ സംഭവമാക്കി കാണിക്കലുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന വീടുകളിലെ അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടി സിനിമയ്ക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. സിനിമയൊരു 50% ഫാമിലി മൂവിയാണെന്ന് പറയുമ്പോഴും ഓരോ 20 മിനിറ്റ് ഇടവിട്ട് ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ സിബിമലയിൽ എന്ന സംവിധായകൻ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പാർട്ടി പശ്ചാത്തലം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്ത ഒരാളെ കാണിക്കുമ്പോൾ നമ്മൾ പിറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. ഒരു വെട്ടു പ്രതീക്ഷിച്ചൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുകയും ചെയ്യും. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സിബിമലയിൽ നിന്ന സംവിധായകന് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാതെ ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് ഈ രക്തസാക്ഷികളാകപ്പെടുന്ന ആളുകളുടെ കുടുംബം എങ്ങനെ കഴിയുന്നു എന്നൊന്നും എല്ലാ സിനിമകളൊന്നും പറഞ്ഞു കാണിക്കാറില്ല. ഈ സിനിമകളിൽ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിഖില വിമല അവതരിപ്പിച്ചിട്ടുള്ള ഹിസാൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ പേരായിട്ടാണ് വരുന്നത്. നല്ല രീതിയിലുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വിയോജിപ്പ് തോന്നിയെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ മേക്കപ്പ് ഇടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സിനിമകളിലും ഇത് പല ആർട്ടിസ്റ്റുകളും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ്. ഈ സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ആസിഫ് അലിയുടെയും റോഷൻ്റെയും ഒക്കെ സൗഹൃദമാണ്. ഷാനുവിൻ്റെയും സുമേഷിൻ്റെയും സൗഹൃദം അതൊക്കെ അവസാനമാകുമ്പോൾ നമുക്ക് നല്ല ഫീലായിട്ട് കിട്ടുന്നുണ്ട്. ആ അവസാനം കിട്ടിയ ആ ഒരു ഫീൽ തുടക്കത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോയിരുന്നു. ഈ സിനിമയിലെ ആസിഫ് അലിയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ പുട്ടുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യമായിട്ടൊന്നും ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അവസാനമൊക്കെ എത്തുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്നല്ലാതെ ഇത് പുള്ളി ചെയ്തിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ പോലെയൊക്കെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പുതുമയൊന്നുമില്ല. പുള്ളിയുടെ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ നമുക്ക് രസമാണ്. പ്രത്യേകിച്ച് ആ ഉയരയിലെ ആ കഥാപാത്രം ഭയങ്കര നൈസായിരുന്നു. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു വ്യത്യസ്തതയൊന്നുമില്ല. എന്നാൽ റോഷൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന റോഷനിൽ നിന്നും കുറച്ചൊക്കെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് റോഷനിൽ കാണാൻ വരുന്നുണ്ട്. ഇവരുടെ പാർട്ടി തലവനായിട്ട് അഭിനയിച്ചിട്ടുള്ള രഞ്ജിത്ത് തരക്കേടില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ നടുക്ക് കൊണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അത് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള പാർട്ടി സിനിമകളിൽ നിന്നും വിഭിന്നമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഈ ഒരു സിനിമയിലില്ല. എന്നാൽ ചെറിയ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുമുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ പേസ്ഡ് ഡ്രാമയാണ് കൊത്ത്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധാരണ സിനിമയാണ്. ഒരു ആവറേജ് അനുഭവം മാത്രമാണ് ഈ ഒരു സിനിമ നൽകിയിട്ടുള്ളത്. സിനിമയിൽ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ രസിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളോ അഭിനയങ്ങളോ സംവിധാന മികവോ സിനിമറ്റോഗ്രഫിയോ അങ്ങനെയൊന്നും തന്നെ തോന്നിയിട്ടില്ല. വളരെ സാധാരണ ഒരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക.